നമസ്കാരം. ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ മൊറോക്കോക്കെതിരെ അപ്രതീക്ഷിതമായി തോൽവി വഴങ്ങിയതിന് പിന്നാലെ ബെൽജിയത്തിൽ കലാപം. മത്സരത്തിന് പിന്നാലെ തലസ്ഥാന നഗരമായ ബ്രസൽസിലെ തെരുവിൽ ഇറങ്ങിയ ഫുട്ബോൾ ആരാധകർ കടകളും മറ്റും തകർക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ബെൽജിയം ആരാധകർ നിരവധി ഇടങ്ങളിൽ തീയിട്ടതിന് പുറമെ കാറുകൾക്ക് നേരെയും കല്ലും കട്ടയും വലിച്ചെറിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ബ്രസൽസിൽ ഉണ്ടായത്. ആക്രമണത്തിൽ ഒരാൾക്ക് മുഖത്ത് പരിക്കേറ്റതോടെയാണ് പോലീസ് ആക്രമികളെ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത്. സിറ്റി സെന്ററിൽ നിന്ന് അകലം പാലിക്കണമെന്ന് ബ്രസൽസ് മേയർ ഫിലിപ്പ് ക്ലോസെ ഫുട്ബോൾ ആരാധകരോട് ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരോട് ശാന്തരാകാനും നഗരത്തിൽ നിന്ന് പിൻവാങ്ങാനും ബ്രസൽസ് മേയർ ആഹ്വാനം ചെയ്തു. തെരുവുകളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളതെന്നും മേയർ വ്യക്തമാക്കി. പോലീസ് നിർദ്ദേശമനുസരിച്ച് സബ്വേകളും ട്രാം സർവീസ് അടക്കമുള്ളവയും നിർത്തിവച്ചിരിക്കുകയാണ്. കലാപത്തിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലായവരുടെ വിവരങ്ങൾ വ്യക്തവുമല്ല. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ബെൽജിയത്തിനെതിരെ മൊറോക്കയുടെ വിജയം ഖത്തർ ലോകകപ്പിലെ അട്ടിമറികളിൽ ഒന്നായിരുന്നു. 1998 സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തിയ ശേഷം ലോകകപ്പിലെ മൊറോക്കയുടെ ആദ്യ ജയമായിരുന്നു ബെൽജിയത്തിനെതിരെ നേടിയത്. 73 മിനിറ്റിലായിരുന്നു മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നത്. സബറി ഫ്രീ കിക്കിലൂടെയാണ് ഗോൾ നേടിയത്. ഇടതുവിങ്കിൽ നിന്ന് സബറി തൊടുത്ത ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ കീപ്പർ കോർത്തോയെ കബളിപ്പിച്ച് വലയിലേക്ക് കയറുകയായിരുന്നു. ഇത്തവണ വാറിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഗോൾ തിരിച്ചടിക്കാൻ ബെൽജിയം കിണഞ്ഞ് ശ്രമിച്ചു. ഇതിനിടെ രണ്ടാമത്തെ ഗോളും ബെൽജിയം വലയിലെത്തിച്ചു. സി എച്ചിൻ്റെ പാസിൽ അബൗഗൽ അനായാസം പന്ത് വലയിലെത്തിച്ചു. മൊറോക്കോയ്ക്ക് വിലപ്പെട്ട 3 പോയിന്റ്. അതേസമയം എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫിഫ റാങ്കിൽ 22 സ്ഥാനത്തുള്ള മൊറോക്കോ 2 സ്ഥാനക്കാരായ ബെൽജിയത്തെ തകർത്തത്. ബെൽജിയത്തോട് ജയത്തോടെ മൊറോക്കോ 4 പോയിന്റുമായി ഈ ഗ്രൂപ്പിൽ 1 സ്ഥാനത്ത് എത്തി.